ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വേറൊന്നല്ല, അതായത് ഇന്ത്യൻ മൂവി ഇൻഡസ്ട്രിയിൽ പല പല തരത്തിലുള്ള ജോണേഴ്സിലുള്ള മൂവി ഇറങ്ങുന്നുണ്ടെങ്കിലും ഈ ഒരു മൂവി 2022 ഈ വർഷം ഉണ്ടാക്കിയ ഓളം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. നമ്മൾ വേറൊന്നിനെ പറ്റിയിട്ടല്ല പറയുന്നത്, കാന്തര. ഈ മൂവിയുടെ ഒരു കാര്യം പറയാനുള്ളത്, ഈ മൂവിക്ക് എല്ലാവർക്കും കാണുന്ന ആഗ്രഹമുണ്ട്, പക്ഷേ പലയിടത്തും സബ് ടൈറ്റിൽസ് ഇല്ലാത്തത് മൂലം പലർക്കും കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാരും വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് ഇദ്ദേഹം പോയിട്ട് കണ്ടു മൂവി. അതിന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ചോദിച്ചറിയാൻ പോകുന്നത്, കാരണം ഞാൻ ഈ പടം കണ്ടില്ല. അതുകൊണ്ട് അപ്പൊ പറയൂ, എന്താണ് എക്സ്പീരിയൻസ്? ഞാൻ ഇപ്പൊ പടം കഴിഞ്ഞു വന്നിട്ട് എന്റെ ഇപ്പോഴും ഉള്ളിൽ ഇങ്ങനെ ആ അതിൽ കണ്ട കുറേ സീനുകൾ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ്, ഒരിക്കലും ഒരു നെഗറ്റീവ് ഫീൽ അല്ല, പോസിറ്റീവിന്റെ ഒരു വൈബ് ഉണ്ടാവില്ലേ, ആ വൈബാണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി. ഒരു ഒരു ഗോഡ് ആ ഒരു ടൈപ്പ് ഫീലൊക്കെ ഭയങ്കര. അത് എങ്ങനെയാണ്, എല്ലാ ടൈപ്പ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും കാണാൻ പറ്റുമോ പടം? അതായത് ഞാനിപ്പോ പടം കാണാൻ പോയ സമയത്ത് ഓൾമോസ്റ്റ് ഹൗസ്ഫുള്ളായിരുന്നു പടം, ആൾക്കാർ ഹൗസ്ഫുൾ ഷോ ആണ്. അതും ഞാൻ കണ്ടത് കന്നഡ മൂവിനാണ് വിത്ത് സബ്ടൈറ്റിൽ. സബ്ടൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറെ കഷ്ടപ്പെട്ട് ഞാൻ കുറെ ദിവസം ഇങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കുന്നു. ബുക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോ ടിക്കറ്റ് ഇട്ടുണ്ടാവും, ആ ഒരു അവസ്ഥയിലെത്തും. അറ്റ്ലീസ്റ്റ് ഇന്ന് എങ്ങനെയോ കിട്ടി. പിന്നെ ഈ ഒരു മൂവിനകത്ത് ട്രെയിലറൊക്കെ കണ്ട സമയത്തൊക്കെ നമുക്ക് ചെറുതായിട്ടൊരു നമ്മളുടെ അയ്യപ്പനും കോശിയും മൂവി അതുപോലെയൊക്കെ ചെറുതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായി, ഒരു ഈഗോ ടൈപ്പ് ഓഫ്. അപ്പൊ അതുപോലത്തെ മൂവിയാണോ ഇത്? എങ്ങനെ? ഇല്ല, ഈഗോ അല്ല അവസാനം വരെ. അതായത് നമ്മൾ ആ സിനിമയിൽ ഈഗോ എന്ന് പറയുന്ന ഒരു പാർട്ട് വരുന്നുണ്ട്, ഒരു ഈഗോ ക്ലാഷും ഉണ്ട്. പക്ഷെ അതൊരിക്കലും സിനിമയുടെ മെയിൻ തീം അല്ല. മെയിൻ തീം ഭയങ്കര ഡിവൈൻ ആണ് ആക്ച്വലി. ആ നമ്മൾ ഇപ്പൊ റീസെന്റ് ഇറക്കിയ ഒരു പോസ്റ്റർ ഇല്ലേ, അതുപോലെ തന്നെയാണ് ഏകദേശം. പക്ഷെ അതിന് മുന്നേ തന്നെ ഇതിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ ഇറങ്ങുമ്പോ ഋഷഭ് ഷെട്ടി അല്ലെങ്കിൽ മറ്റ് ആക്ടേഴ്സിനെ കാണിക്കുന്നത് കൂടാതെ മെയിൻ ഫോക്കസ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത് തെയ്യത്തിന്റെ ഒരു രൂപമായിരുന്നു. ആക്ച്വലി ഈ സിനിമയുടെ തീം എന്ന് പറയുന്നത് തെയ്യ അല്ലെങ്കിൽ കോല, കന്നഡയിൽ പറയുന്നത് ശരിക്കും കോല എന്നാണ്. ഏകദേശം ഡെമിഗോഡാണ്, അതായത് നമ്മളെ ഏകദേശം തെയ്യം പോലെ. അതായത് നമ്മളെ ഉള്ളിലോട്ട് ഉറഞ്ഞു കയറി തുള്ളിയിട്ട് തുള്ളുന്നില്ല, നമ്മള് മലബാർ ആൾക്കാർക്ക് അറിയാം ഓൾറെഡി. അപ്പൊ ആ ഒരു ഉറഞ്ഞു തുള്ളുന്ന ഒരു സംഭവമാണ് ശരിക്കും അതിനകത്ത്. അപ്പൊ ആ സമയത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ പറയും. അപ്പം അത് റിയൽ ആയിട്ട് ഉള്ളതും പിന്നെ ഇത് ഇതിന്റെ കഥ നടക്കുന്നതും കുറച്ച് പഴയ കാലഘട്ടം കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മളെ ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിലെ ലോജിക്കായിട്ട് പ്രശ്നം വരില്ല, അല്ലെങ്കിൽ ചിലപ്പോ കുറെ ആള് പറയും ലോജിക്ക് ഇല്ല അങ്ങനെ പറയില്ല. അങ്ങനെയല്ല, തെയ്യത്തിൽ അങ്ങനെ തന്നെയല്ലേ ശരിക്കും. ആ ഒരു എന്താ പറയാ ഫീൽ ഒക്കെ നമുക്ക് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലേക്ക് എന്തോ ഒരു ശക്തി കയറി വന്നിട്ട് ചെയ്യുന്ന സിനിമ ഒരു നോർമൽ പടമാണ്. നമ്മളെ കുറച്ച് പഴയ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ടാവാം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാം എന്നുള്ള രീതിയിലുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് എടുക്കുന്നുണ്ട്, ഒരു നാടൻ ഗ്രാമത്തിന്റെ സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പോ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ അടുത്തായിട്ട് നിൽക്കുന്ന ആൾക്കാരും അങ്ങനെ അവരുടെ ലൈഫിൽ നടക്കുന്ന അവര് കുറെ വിഗ്രഹാരാധനകളൊക്കെ ഉണ്ടാവില്ലേ. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ കണ്ട ഒരു സീനായിരുന്നു കറങ്ങുന്ന. ഞാൻ അതിന്റെ ട്രെയിലർ കണ്ട സമയത്ത് വാവ് അടിച്ചൊരു സംഭവമായിരുന്നു, കാരണം ഇത് രസത്തിലായിരുന്നു അങ്ങനെ കറങ്ങുന്ന ഒരു സംഭവം. അപ്പൊ ആ ഒരു ഫീല് എങ്ങനെയുണ്ടായിരുന്നു തിയേറ്ററിൽ എക്സ്പീരിയൻസ്? അതായത് ഈ പടം നല്ലൊരു തിയേറ്ററിൽ പോയി കണ്ടാലേ അതിന്റെ എഫക്റ്റ് കിട്ടത്തുള്ളൂ. ഞാൻ കണ്ടത് 4K ഡോൾബി അറ്റ്മോസ്ഫിയർ, 7.1 ഡോൾബി അറ്റ്മോസ്ഫിയർ. അതുകൊണ്ട് തന്നെ ആ സറൗണ്ടിങ്സ് എനിക്ക് സൗണ്ട് എഫക്റ്റും വിഷ്വലും രണ്ടും വരണം, രണ്ടും ഒരുപോലെ വന്നാൽ മാത്രമേ ആ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റൂ. എനിക്കും അവസാനത്തോട്ട് എത്തിയപ്പോൾ ആ വൈബ്രന്റ് എന്റെ ഉള്ളിലോട്ടും കയറിയ പോലെ തോന്നി എനിക്ക്. ആ ഒരു പ്രത്യേകിച്ച് പടത്തിന്റെ അവസാനത്തെ 20 മിനിറ്റ് ഒരു രക്ഷയില്ല. റിവ്യൂ ഇടുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അവസാനത്തെ 20 മിനിറ്റ് എന്ന് പറയുന്നത് അങ്ങനെ പിടിച്ച് അങ്ങോട്ട് ഇരുത്തുന്നുള്ളത്. അപ്പൊ അത്രയും ഇമ്പാക്ട് എനിക്ക് തോന്നുന്നത് കണ്ടു കഴിഞ്ഞ് എല്ലാവർക്കും അതേ രീതിയിലുള്ള ഇമ്പാക്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മൂവിയുടെ റേഞ്ച് എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെയാണ്. അതായത് പടം എനിക്ക് പറയാൻ പറ്റുന്നത് വെച്ചാല് നമ്മള് ഫസ്റ്റ് തൊട്ട് എൻഡ് വരെ, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫില് നിങ്ങൾ ഒരിക്കലും സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കില്ല. അങ്ങനെയാണ് സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫിൽ നമ്മളൊരു നോർമൽ പടം പോലെ ഒരു ഈഗോ ക്ലാഷും കാര്യങ്ങളൊക്കെ ആയിട്ടാ പോകുന്നത്. പക്ഷെ സെക്കൻഡ് ഹാഫ് ഒന്നും അങ്ങോട്ടില്ലേ, ഓരോ സീനും ഭയങ്കര അതായത് ഒരു സീൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സീൻ വരുന്നത് അതിനേക്കാളും മേലെയായിരിക്കും റേഞ്ച്. എൻഡിലോട്ട് എത്തുന്ന സമയത്ത് അതിന്റെ റേഞ്ച് കൂടിക്കൂടി അത് ഏറ്റവും നന്നായിട്ട് മേക്ക് ചെയ്തു. ഋഷഭ് ഷെട്ടി ഒരു രക്ഷയില്ലാണ്ട് മേക്ക് ചെയ്തു, ഒരു പെർഫെക്റ്റ് ഡയറക്ടർ പ്ലസ് ആക്ടർ. ആക്ടിങ്ങിന്റെ കാര്യം പിന്നെ പറയേണ്ട, അവസാനത്തെ 20 മിനിറ്റിൽ ആക്ടിങ് ഋഷഭ് ഷെട്ടി. ഞാൻ പറയാം, ഞാൻ ഇതുപോലത്തെ ഒരു പെർഫോമൻസ് കണ്ടത് സുരേഷ് ഗോപിയുടെ കളിയാട്ടത്തിലായിരുന്നു. അപ്പോൾ അതായത് ആ ഒരു അതായത് നമ്മൾ തെയ്യത്തിന്റെ ആ ഒരു സംഭവം വരുന്നില്ലേ, അതിന്റെ ഒരു ഫീല് എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ കിട്ടി. അതായത് സുരേഷ് ഏട്ടന് നാഷണൽ അവാർഡ് കിട്ടിയ പടമാണ് ബെസ്റ്റ് ആക്ടറിന്, പൾസ് അറിഞ്ഞെടുക്കാന്നൊക്കെ പറയില്ലേ, ഒരു പഴയ കാലത്തെ സ്റ്റോറി. അതെ, കാരണം വെച്ചാൽ അതിനകത്ത് റൊമാൻറ്റിക് പാട്ടൊക്കെ ഉണ്ട്. ശരിക്കും ആ ഒരു റൊമാൻറ്റിക് സോങ് എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണൽ ഭയങ്കര ഇഷ്ടം. അതായത്
നമ്മളറിയില്ല ആ ഒരു പ്യുവർ ലവ് ടൈപ്പാണ് അത് കാണിക്കുന്നത്. നല്ല രസം. അപ്പൊ ഞാൻ അത് കണ്ടപ്പോ ആദ്യം വിചാരിച്ചു ഇനി റൊമാൻറ്റിക് ആണോന്ന് വിചാരിച്ചു. അതായത് സിനിമേന്റെ അകത്ത് ഒരു നായകന് വേണ്ടുന്ന കുറെ നല്ല ക്വാളിറ്റീസ് ഇല്ലേ, ഇതില് നായകൻ നല്ല ക്വാളിറ്റിയുള്ള നായകനല്ല, നായകൻ എല്ലാം മോശം ക്വാളിറ്റി. അതായത് നമ്മള് സാധാരണ ഒരു മനുഷ്യൻ ഒരു 90 കാലഘട്ടത്തിലൊക്കെ ജീവിക്കുന്ന, പ്രത്യേകിച്ച് ഒരു കാട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ഒരാൾക്ക് ഉണ്ടാവുന്ന എല്ലാ മോശം ക്വാളിറ്റി ഉള്ള ഒരു ആളാണ് നായകൻ. മനസ്സിലായോ? പക്ഷേ നായകൻ ഭയങ്കര പവർഫുൾ ആണ്, നായകന് നല്ല സ്ട്രെങ്ത് ഉണ്ട്, പിന്നെ നായകന് കുറച്ച് ഡിവൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കണക്ഷനും ഉണ്ട് സിനിമയിൽ. ശരിക്കും കർണാടകയുടെ ആ ഒരു കൾച്ചറാണ് ശരിക്കും ഇതിനകത്ത് എടുത്തു കാണിച്ചിരിക്കുന്നത്. ഞാൻ സത്യം പറയാം, മലയാളം ഡയറക്ടേഴ്സ് ഇത് ആരെങ്കിലും പുതിയ ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ സീനിയർ ഡയറക്ടേഴ്സോ കാണുകയാണെങ്കിൽ ഞാൻ പറയാണ്, കാരണം നമുക്ക് ഒരുപാട് കൾച്ചർ ഉണ്ട് കേരളത്തിൽ ഒരുപാട്. പ്രത്യേകിച്ച് ഞാൻ കണ്ണൂരുകാരനാണ്, അപ്പൊ എനിക്കറിയാം നാട്ടില് തെയ്യം സംഭവങ്ങളൊക്കെ എങ്ങനെയാണ്. നിങ്ങളുടെ ഭാഗത്ത് മാത്രമല്ല, ശരിക്കും നമ്മള് കാസർഗോഡ് തൊട്ടിട്ട് ട്രിവാൻഡ്രം വരെ എടുത്ത് നോക്കിയാല് നമുക്ക് ഉള്ളതുപോലത്തെ കൾച്ചേഴ്സ് അത്രയും വൈവിധ്യങ്ങള് എനിക്ക് തോന്നുന്നില്ല വേറെ ഏതേ ഒരു ഇന്ത്യയിലുള്ള സ്ഥലത്തിനുണ്ട് എന്നുള്ളത്. ആ കൾച്ചർ എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. ശരിക്ക് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയത് ഋഷഭ് ഷെട്ടിയോട് ഭയങ്കര ഒരു ആരാധന തോന്നി. കാരണം എന്താ പറയുക, ആ ഒരു കൾച്ചറിനെ അത്രയും നന്നായിട്ട് കാണിച്ചു. ഒരിക്കലും ക്രിഞ്ച് മൊമെന്റോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു അങ്ങനെ ഒന്നും തോന്നില്ല. അതായത് കറക്റ്റായിട്ട് അളന്ന് മുറിച്ചൊക്കെ കാണിക്കാന്നറിയില്ലേ, എവിടെയും ഓവർ ആക്കാണ്ട് നമുക്കൊരിക്കലും തോന്നില്ല അയ്യോ അതെന്താ ലോജിക് ഇല്ലേ അങ്ങനെ, അതൊന്നും ഒരിക്കലും തോന്നില്ല. എല്ലാ സ്ഥലത്തും കറക്റ്റ് ലോജിക് ഉപയോഗിച്ചിട്ടുണ്ട്. അതെ, നമ്മളുടെ മലയാളം മൂവി എന്ന് പറയുന്നത് ഇപ്പൊ ഏകദേശം ഒരു ഹോളിവുഡ് ലെവലിലേക്കാണ്. നമ്മളിപ്പോഴും ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു കുറച്ച് ത്രില്ലർ ഡാർക്ക് മൂഡ് പടങ്ങളൊക്കെ എടുക്കാന്നുള്ള രീതിയിൽ. പക്ഷേ നമ്മളറിയുന്നില്ല, നമ്മളുടെ ഇപ്പൊ നമ്മളെ ബോളിലോട്ട് പോകുന്ന താഴോട്ട് ജസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കുറെ അധികം കൾച്ചേഴ്സ്. ശരിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ കറക്റ്റായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല, അതായത് ഈ സിനിമ എന്ന് പറയുന്ന ഒരിക്കലും ഭയങ്കരമായിട്ടൊരു സ്ക്രിപ്റ്റ് ബ്രില്യൻസോ അങ്ങനെയൊന്നല്ല, വിഷ്വൽ ട്രീറ്റ് ആണ്. വിഷ്വൽ ട്രീറ്റും പിന്നെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുമ്പോൾ ഉള്ള പിന്നെ പവർ, ആക്ഷൻ കോറിയോഗ്രഫി ഒരു രക്ഷയിലാണ് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ കോറിയോഗ്രഫിയിലുള്ള പവർ നമുക്ക് തന്നെ വല്ലാണ്ട് ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് ഞെട്ടി എന്ന് വെച്ചാൽ അങ്ങനെ ഞെട്ടി. അതായത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാം, അതായത് നമ്മൾ വരുന്ന വിചാരിക്കും പക്ഷെ അത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ പെട്ടെന്ന് കാണിക്കുമ്പോൾ നമ്മൾ ഒന്ന് ഞെട്ടും. പക്ഷെ എന്നാലും അത് ഒരിക്കലും പേടിപ്പിക്കുന്ന രീതിയിൽ ഹോണ്ട് ചെയ്യില്ല അവസാനം വരെ. കാരണം വെച്ചാൽ ഹോണ്ടിങ് അല്ല ഇത്, ഇതൊരു പക്ക ഡിവൈൻ ആണ്. എന്റെ തറവാട്ടിൽ തന്നെ എനിക്ക് കാവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം അവിടെ ഞാൻ ഈ തെയ്യം രാത്രിയൊക്കെ ഉറക്കൊഴിഞ്ഞത് കാണാറുണ്ട്. അപ്പം ആ ഒരു ഫീല് എനിക്ക് സിനിമ കണ്ടപ്പോൾ കുറച്ച് വൈബ്രന്റ് സംഭവങ്ങൾ വന്നപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് കണ്ണുവരെ നനഞ്ഞു. കാരണം ഞാൻ പഴയ നൊസ്റ്റാൾജിക് മൊമെന്റിലോട്ട്, അതൊരിക്കലും സെന്റിമെന്റ്സും ഉണ്ടല്ല സംഭവം. എന്റെ കൈയൊക്കെ ഇങ്ങനെയായി, കുറച്ചു നേരം ഒന്ന് വൈബ്രന്റ് ആയി, കുറച്ചു നേരം ഒന്ന് ബോഡി ചൂടായി, ആ ഒരു ഫീൽ കിട്ടി അവസാനത്തോട്ട്. ബിക്കോസ് ഇതൊരു ജസ്റ്റ് എന്താ, ഇതൊരിക്കലും ഒരു റിയാലിറ്റി അല്ല, ഇതൊരു ആർട്ട് ഫോമാണ്. അപ്പൊ ആ ഒരു ആർട്ട് ഫോമിന് നമുക്ക് എന്താ പറയുക ഇത്രയും ഇമ്പാക്ട് തരാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ് അതിന്റെ ഡയറക്ടർക്ക് മാത്രം പോകുന്നില്ല, അതിന്റെ ഫുൾ സിനിമാറ്റോഗ്രാഫർ രക്ഷയില്ല, മ്യൂസിക് ഡയറക്ടർ ഒരേ പൊളി. പ്രത്യേകിച്ച് അതിലൊരു സോങ്, ഭൂതകോല എന്നൊരു സോങ് ഉണ്ട്, ആ സോങ് ഇങ്ങനെ കേറും അറിയാം ഉള്ളിലോട്ട് കേറും, വല്ലാത്തൊരു സോങ് ആണത് ആ സോങ്. പിന്നെ റൊമാൻറ്റിക് സോങ് ആണെങ്കിൽ എല്ലാം ഭയങ്കര തീവ്രതയിലാണ് കാണിച്ചേക്കണേ. പിന്നെ ഒരു സിനിമാറ്റിക് ഫോർമാറ്റിൽ ഉണ്ടെന്ന് എല്ലാ സാധനങ്ങളും എല്ലാം ഉണ്ട്, മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നമ്മളുടെ ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ ഇപ്പൊ ഇതുപോലത്തെ മൂവീസ് ആർക്കാർക്കും ചെയ്യാൻ പറ്റുക, നമ്മുടെ ഡയറക്ടേഴ്സിനും. എനിക്ക് തോന്നുന്നത് ലിജോ ജോസ് പെലിശ്ശേരിയാണ് പിന്നെയും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്, എന്നാലും ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഇൻഫർമേഷനും കൂടിയാണ്, എന്ന് വെച്ചാൽ ആ നാടിന്റെ കൾച്ചർ സംഭവങ്ങളൊക്കെ എടുത്ത് കാണിക്കുമ്പോൾ അതൊരു അറിവും കൂടിയിട്ടാണ്. ശരിക്കും ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്ന കൾച്ചേഴ്സ് ഒന്ന് കമ്പള, കമ്പളയുടെ റേസിംഗ് നന്നായിട്ട്. കമ്പള മീൻസ് മറ്റേതാണോ? ബഫല്ലോ റേസിംഗ്. അത് നമ്മൾ റിയാക്ട് ചെയ്തു വേൾഡ് ഓഫ് കാന്തരയിലെ കമ്പള എപ്പിസോഡ്. സോ അതിന്റെ അകത്ത് ഏകദേശം ആ സംഭവം കുറച്ച് കാണിച്ചിട്ടുണ്ട്, പക്ഷെ അതൊരിക്കലും സിനിമയുടെ മെയിൻ ടോപ്പിക് അല്ല, അതും കാണിക്കുന്നുണ്ട്. അതായത് ഏകദേശം എല്ലാ കൾച്ചറും നമുക്ക് കാണിച്ചിരുന്നില്ല. ടെക്നിക്കൽ ബ്രില്ലിയൻസ് കൂടാതെ തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആക്ടേഴ്സ് ഒക്കെ ജീവിക്കായിരുന്നു. ആരും ഒരിക്കലും നമുക്കൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ആക്ട് ചെയ്യോ അല്ലെങ്കിൽ അതിപ്പോ ചോദിച്ചാൽ ചിലപ്പോൾ പുതിയ ആൾക്കാരായിരിക്കാം പഴയ ആൾക്കാരായിരിക്കാം, പക്ഷെ എനിക്ക് എല്ലാരും അറിയില്ലല്ലോ, എല്ലാരും നമുക്ക് പരിചയമില്ലാത്ത ഒരു ആക്ടേഴ്സാണ്. അപ്പം കുറച്ചുപേരെ മാത്രമേ അറിയില്ല, പക്ഷെ അറിയാത്തവർ പോലും വന്നവർ, ചെറിയ ഒരു ഒരു സീനിൽ വന്നവർ പോലും
അവരുടെ റോള് ഗംഭീരമാക്കി ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് റിയൽ തോന്നി. ഒരു നാട്ടുകാർ, അവരുടെ വിശ്വാസങ്ങൾ, അവിടെ വരുന്ന ചെറിയ പൊളിറ്റിക്സും റൊമാൻസും നുറുങ്ങ് കോമഡീസും എല്ലാം, കാരണം നാട്ടിലുണ്ടാവുന്ന കുറച്ച് കോമഡി ഉണ്ടാവില്ലേ. പക്ഷെ സബ് ടൈറ്റിൽ ഉണ്ടെങ്കിലും എനിക്ക് നന്നായി. സിനിമയിൽ കന്നഡ മാത്രമല്ല, പിന്നെ ഒരു കുന്ദാപുര ഫോക്ലോറിന്റെ ഒരു സോങ് ഒക്കെ വരുന്നുണ്ട്. ആ സോങ് ഒക്കെ വരുന്ന സമയത്ത് അവിടെ തന്നെ സബ് ടൈറ്റിൽ ഇടാണ് അവർ കന്നഡയിൽ. ഈ പടത്തിന്റെ ബഡ്ജറ്റ് എത്രയാന്ന് അറിയില്ല, ബഡ്ജറ്റ് പക്ഷെ കുറവാണെന്ന് തോന്നുന്നേ. പക്ഷെ ആ കുറവ് ഒരിക്കലും സിനിമയിൽ കാണാനില്ല. ഒരു 100 കോടിക്കൊക്കെ എടുത്തൊരു പടം പോലെ തോന്നി. ഒരു 80-100 കോടിക്ക് അടുപ്പിച്ച് അത്രക്കുണ്ട് എടുക്കുന്ന ആ ഒരു കോടിയുടെ നമ്പറിൽ മാത്രമല്ല കാര്യമുള്ളത്, അത്രക്കുണ്ട് പടം. അപ്പം ഇതിൻ്റെ അകത്ത് മെയിൻ എടുത്തു പറയേണ്ട ആക്ടേഴ്സില് എനിക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് ഷുവർ തന്നെ ഋഷഭ് ഷെട്ടി. ഒരു രക്ഷയില്ലാണ്ട് ചെയ്തു. പിന്നെ നമ്മളെ കിഷോർ ഫോറസ്റ്റ് ഓഫീസറായിട്ട് വന്ന് തകർത്തടിക്കുകയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നായിക സപ്തമി ഗൗഡ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ശിവാനാണ് ക്യാരക്ടറിന്റെ പേര്, നമ്മളെ ഋഷഭ് ഷെട്ടിയുടെ. ശിവയുടെ ഗ്യാങ് ഒരു രക്ഷയില്ല. ശിവയുടെ കൂട്ടത്തിലുള്ള കുറച്ച് പേരുണ്ട്. അവരുടെ കോമഡീസ് ഒക്കെ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ചിരിക്കാനുള്ള അതും നാടൻ കോമഡി ഇല്ലേ, അത് ചിലപ്പോ അതിൽ കുറെ വൾഗർ വേർഡ്സ് ഒക്കെ ഉപയോഗിക്കും. ആ സിനിമക്ക് യോജിക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു സ്പടികത്തിന്റെ ഒരു ഫീലും കളിയാട്ടത്തിന്റെ ഒരു വൈബും, സ്പടികത്തിന്റെ ഫീല്, അതായത് സ്പടികത്തിൽ നമ്മളെ ലാലേട്ടന്റെ ഒരു പവർ ഇല്ലേ, ആ പവർ ഋഷഭ് ഷെട്ടിക്ക് ഉണ്ട് പടത്തില്. ഇഷ്ടംപോലെ പേര് നമുക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ മൂവിയുടെ പോയി കാണാൻ പറഞ്ഞിട്ട്, റിവ്യൂ ചെയ്യാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഇതിനകത്ത് എല്ലാ ദിവസവും എനിക്ക് തോന്നുന്നു കാന്തരേനെ പറ്റിയിട്ട് നമ്മളോട് ചോദിക്കാത്ത ഒരു ദിവസം പോലും ഇല്ലാതെ. ഈ സിനിമയില് ഒന്നേ ഉള്ളു പറയാൻ വേണ്ടിട്ട്, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. ആ സൗണ്ടിൽ തന്നെ നല്ല തിയേറ്റർ ബുക്ക് ചെയ്ത് പോയി കാണാം, എന്നാ മാത്രമേ ആ ഒരു സംഭവം കിട്ടത്തുള്ളൂ. അതെ, എന്തായാലും ഈ മൂവി കാണണോ വേണ്ടയോ, കാണണോ വേണ്ടയോ എന്ന് രണ്ടോ മനസ്സാലം ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അഭിപ്രായം പറഞ്ഞനുസരിച്ചിട്ട് ആസ് എ നോർമൽ ഓഡിയൻസിന് വരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമയാണ്. അതായത് മൂവിനെ ഇഷ്ടപ്പെടുന്ന, മൂവിയുടെ ഡിഫറെന്റ് ഡിഫറെന്റ് തലങ്ങൾ മനസ്സിലാക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കുന്ന പടം തന്നെയാണ്. പിന്നെ ഇതില് ജസ്റ്റ് ഒരു പടം കാണാൻ മാത്രമായിരിക്കില്ല തോന്നുന്നു, അതൊരു അറിവും കൂടിയാണ്. പടം കാണുക, എല്ലാരും ഫീൽ ചെയ്യുക, നല്ലോണം ഫീൽ ചെയ്യുക. ഞാൻ ഫീൽ ചെയ്തിട്ടാ നിൽക്കുന്ന ഇപ്പോഴും. അപ്പൊ നിങ്ങള് എന്താ പറയാ, കാരണം എനിക്കത് മനസ്സിലായി. റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പോയ ആളല്ല തിരിച്ചു വന്നത്, ഭയങ്കര ഒരു പവറായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു പറയണ്ട പറയണ്ട ഒന്നും പറയണ്ട, നമുക്ക് എന്തായാലും വന്നിട്ട് നേരെ പറയാനുള്ളൂ. കാരണം ഭയങ്കര പറഞ്ഞു, ഇതൊരു ഭയങ്കര എനിക്കൊരു ഡിവൈൻ വൈബ് പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു യെസ് നമുക്ക് എന്തായാലും ഇത് എക്സ്പീരിയൻസിൽ പറയാം. അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ചോദിച്ചില്ല, ഞാൻ ഇപ്പോഴാ ചോദിച്ചത് എന്താണ് പടത്തിനെ പറ്റിയിട്ടെന്നൊക്കെ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളെ പടം കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. അപ്പോ ഇതുവരെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.